സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായെ കള്ളക്കേസിൽ കുടുക്കാൻ തൽപര കക്ഷികൾ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഭൂമി വിവാദം. ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് സഭാവിരുദ്ധ ചേരി ഉയർത്തിയ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം. പ്രസ്തുത സത്യവാങ്മൂലമനുസരിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നാണ് പോലീസ് അന്വേഷണത്തിലൂടെയും രേഖകൾ പരിശോധിച്ചതിലൂടെയും കേരള സർക്കാർ സമ്മതിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ രേഖകളും വിശദമായി പഠിച്ചതിന് ശേഷമാണ് സത്യാന്വേഷി ഈ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപത മെഡിക്കൽ കോളേജ് പണിയുന്നതിനായി തീരുമാനമെടുക്കുന്നതോടെയാണ് നേരിട്ടുള്ള പ്രതിസന്ധികളുടെ ആരംഭം. മെഡിക്കൽ കോളേജ് ആരുടെയെങ്കിലും വ്യക്തിപരമായ പദ്ധതിയാണ് എന്ന് രേഖകൾ ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ 2013 ഏപ്രിൽ 22 നടന്ന കൺസൾട്ടേഴ്സ് ഫോറത്തിലും ഫിനാൻസ് കൗൺസിലിലും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാനോനിക സമിതികളിൽ ഇത്രയധികം വിശദമായി നടന്ന ചർച്ചയുടെ ഫലമായി തീരുമാനിക്കപ്പെട്ട ഈ വിഷയത്തിൽ ആലഞ്ചേരി പിതാവിൻ്റെ പേര് എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധാർഹമാണ്. മെഡിക്കൽ കോളേജ് പദ്ധതി കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടേത് മാത്രമായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ ലഭ്യമായതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. 2013 ഏപ്രിൽ 22 നടന്ന കൺസൾട്ടേഴ്സ് ഫോറം, ഫിനാൻസ് കൗൺസിൽ എന്നിവയാണ് മെഡിക്കൽ കോളേജിന് വേണ്ടി സ്ഥലം വാങ്ങാനും ബാങ്ക് വായ്പ എടുക്കാനും തീരുമാനിച്ചത്. ഫാദർ മാത്യു മണവാളൻ 2013 ഓഗസ്റ്റ് 2 നടന്ന ഫിനാൻസ് കൗൺസിലിലും 2014 ഏപ്രിൽ 7 നടന്ന കൺസൾട്ടേഴ്സ് ഫോറത്തിലും സ്ഥലം അന്വേഷിക്കുന്നതിനെക്കുറിച്ചും ഏതാനും സ്ഥലങ്ങൾ കണ്ടെത്തിയതിനെക്കുറിച്ചും മെഡിക്കൽ കോളേജ് പ്രൊജക്റ്റിന് ആവശ്യമായി വരാവുന്ന 125 കോടി രൂപ ലോൺ എടുക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വരന്തരപ്പിള്ളി എസ്റ്റേറ്റ് നഷ്ടത്തിലായതിനാൽ അത് വിറ്റ് രൂപതയ്ക്കുള്ളിൽ സ്ഥലം വാങ്ങാമെന്നും പ്രസ്തുത കൺസൾട്ടേഴ്സ് ഫോറത്തിൽ പറയുന്നു. തുടർന്ന് പുതിയ ഫിനാൻസ് ഓഫീസറായ ഫാദർ ജോഷി പുതുവ 2014 ഡിസംബർ 16 നടന്ന ഫിനാൻസ് കൗൺസിലിൽ മറ്റൂര് 26 ഏക്കർ സ്ഥലം കണ്ടെത്തിയത് വാങ്ങട്ടെ എന്ന് ചോദിക്കുന്നു. കൗൺസിൽ അത് വാങ്ങാനും വരന്തരപ്പിള്ളി എസ്റ്റേറ്റ് വിറ്റ് അതിനുള്ള പണം കണ്ടെത്താനും തീരുമാനിക്കുന്നു. ചുരുക്കത്തിൽ, സത്യാന്വേഷിക്ക് ലഭ്യമായ രേഖകളനുസരിച്ച് കർദിനാൾ ആലഞ്ചേരിയുടെ മേൽ ആരോപിക്കുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് ഈ രേഖകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷമാണ് അതിരൂപതയുടെ വരന്തരപ്പിള്ളിയിലെ 35 ഏക്കർ തോട്ടം വിൽക്കാനും അങ്കമാലി ആശുപത്രിയോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് തുടങ്ങാനും തീരുമാനമെടുത്തത്. പ്രസ്തുത മെഡിക്കൽ കോളേജിന് രൂപതയ്ക്കകത്ത് സ്ഥലം വാങ്ങുന്നതിനു വേണ്ടി ആമ്പല്ലൂരിനടുത്തുള്ള വരന്തരപ്പിള്ളി എസ്റ്റേറ്റ് വിൽക്കാനും തീരുമാനിച്ചു. എന്നാൽ ഇതിനിടയിൽ മെഡിക്കൽ കോളേജ് എന്ന ആശയം ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. മെഡിക്കൽ കോളേജ് എന്ന ആശയം ഉപേക്ഷിച്ചുവെങ്കിലും രൂപത അതിർത്തിക്ക് പുറത്തുള്ള വരന്തരപ്പിള്ളി എസ്റ്റേറ്റ് വിറ്റ് രൂപതയ്ക്കകത്തുള്ള മറ്റൊരു 25 ഏക്കർ സ്ഥലം വാങ്ങുക എന്ന ആശയം ഉപേക്ഷിച്ചിരുന്നില്ല. വരന്തരപ്പിള്ളി എസ്റ്റേറ്റ് വിൽക്കുന്നതിന് മുൻപ് തന്നെ അത് വിൽക്കും എന്ന ചിന്തയിൽ മറ്റൂർ സ്ഥലത്തിന് അഡ്വാൻസ് നൽകുകയും പിന്നീട് ലോൺ എടുത്ത് ആ സ്ഥലം വാങ്ങുകയും ചെയ്തു. എന്നാൽ വരന്തരപ്പള്ളിയിലെ സ്ഥലം വിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അതിനാൽ മറ്റൂര് സ്ഥലം വാങ്ങാൻ കടമെടുത്ത 50 കോടി രൂപ പലിശ കൂടിക്കൂടി വന്നാണ് 60 കോടിയിലധികമായ വലിയ തുകയായി തീർന്നത്. ഇപ്രകാരം കടമെടുത്ത് സ്ഥലം വാങ്ങുന്നതിന് ഫിനാൻസ് കൗൺസിൽ തീരുമാനിക്കുകയും കൺസൾട്ടേഴ്സ് ബോഡി അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്.
പലിശ കൂടിക്കൂടി വന്ന് കടമധികമായപ്പോൾ കൺസൾട്ടേഴ്സ് ബോർഡിൽ ചർച്ച നടത്തി മറ്റൂര് പുതുതായി വാങ്ങിയ സ്ഥലം തന്നെ വിറ്റൊഴിവാക്കി കടമടയ്ക്കാം എന്ന ആലോചന വന്നു. എന്നാൽ ഒരുമിച്ച് കിടക്കുന്ന മറ്റൂരിലെ പുതിയ സ്ഥലം വിൽക്കുന്നതിനോട് ആരും യോജിച്ചില്ല. അതേസമയം രൂപതയ്ക്ക് പല ഭാഗത്തായി കിടക്കുന്ന തുണ്ടുഭൂമികൾ വിറ്റ് കടമടയ്ക്കാം എന്നാണ് പ്രസ്തുത യോഗം തീരുമാനിച്ചത്. രൂപതയുടെ ഔദ്യോഗിക രേഖകളനുസരിച്ച് ആലഞ്ചേരി പിതാവിൻ്റെ കാലത്ത് രൂപതയിലെ നൈയാമിക സംവിധാനങ്ങൾ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി വരന്തരപ്പള്ളിയിലുള്ള സ്ഥലം വിൽക്കാൻ കഴിയാതെ പോയതാണ് കടം വർദ്ധിക്കാൻ കാരണമായത്. അതേസമയം തന്നെ കടമുണ്ടായി എന്ന് പറയുമ്പോഴും കടമുണ്ടാകാൻ കാരണമായി വാങ്ങിയ മറ്റൂരിലെ വസ്തുവും വിറ്റൊഴിവാക്കാൻ തീരുമാനിച്ച വരന്തരപ്പള്ളി എസ്റ്റേറ്റും ഇപ്പോഴും ആസ്തിയായി രൂപതയുടെ കൈവശം തന്നെയുണ്ട്. ഈ സത്യം നമ്മൾ മറക്കരുത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ കടബാധ്യതയുടെ കാരണമായി ഒരു വ്യക്തിയെ മാത്രം പഴിചാരുന്നതിൽ പ്രകടമായ ദുരുദ്ദേശം മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. രൂപതയുടെ കടബാധ്യത തീർക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നു പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന രൂപതയുടെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ വിൽക്കുക എന്നത്. ഈ ചെറിയ സ്ഥലങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിരുന്നുവെന്ന് ചിലർ ആരോപിക്കുന്നുണ്ട്. അതിൽ കഴമ്പില്ല. കാരണം മറ്റൂര് ഒരുമിച്ച് വാങ്ങിയിരിക്കുന്ന 25 ഏക്കർ സ്ഥലം രൂപതയ്ക്ക് മുതൽക്കൂട്ട് തന്നെയാണ് എന്ന ഉറപ്പിന്മേലാണ് അത് വാങ്ങിയതിലുള്ള കടം മറ്റ് ചെറിയ സ്ഥലങ്ങൾ വിറ്റ് തീർക്കാം എന്ന് രൂപതയുടെ കാനോനിക സമിതികൾ തീരുമാനിച്ചത്. 2012 ഡിസംബർ 2 ഫിനാൻസ് കൗൺസിൽ എടുത്ത തീരുമാനപ്രകാരം അതിനുശേഷമാണ് ഈ സ്ഥലങ്ങളുടെ എല്ലാം ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭൂമി വിൽപ്പന ഒരിക്കലും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല. രൂപതയുടെ നൈയാമിക സമിതികളുടെ ആലോചനയും തീരുമാനവും അതാത് സമിതികളുടെ രേഖകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സിവിൽ നിയമങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, എറണാകുളത്തെ 6 പ്ലോട്ടുകൾ വിൽക്കാനുള്ള റിസൊല്യൂഷൻ റിഗാർഡിംഗ് ദ സെയിൽ ഓഫ് പ്രോപ്പർട്ടി എന്ന ഡോക്യുമെന്റ് ഒപ്പിട്ടിരിക്കുന്നത് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയല്ല, സഹായ മെത്രാനാണ്. സത്യം ഇതായിരിക്കെ ആലഞ്ചേരി പിതാവ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിൽപ്പന നടത്തിയത് എന്ന് ചിലർ ആരോപിക്കുന്നതിൽ എന്ത് കഴമ്പാണ് ഉള്ളത്? രഹസ്യമായിട്ടാണ് ഈ ഭൂമി വിൽപ്പന നടത്തിയത് എന്ന ആരോപണത്തിലും കഴമ്പില്ല. കാരണം സ്ഥലം വിൽക്കുന്നതിനുള്ള പരസ്യം പത്രങ്ങളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇടനിലക്കാരനെ കൊണ്ടുവന്നത് കർദിനാളാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നവർ ഇടനിലക്കാരനുമായുള്ള എല്ലാ ഇടപാടുകളും നടത്തിയിരിക്കുന്നത് ഫിനാൻസ് ഓഫീസറാണ് എന്ന വസ്തുത പരാമർശിക്കുന്നില്ല. വളച്ചൊടിച്ച വാസ്തവങ്ങളും കള്ളങ്ങളും മാത്രമാണ് ഈ വിഷയത്തിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ സഭാവിരുദ്ധ ശക്തികളും വിമതപക്ഷവും ഉന്നയിക്കുന്നത് എന്നത് ഇത്തരുണത്തിൽ കൂടുതൽ വ്യക്തമാണ്. ₹70 കോടി അധികമുള്ള കടം വീട്ടുന്നതിനായി 90 കോടിയോളം രൂപ വില ലഭിക്കുമായിരുന്ന ഭൂമി 27 കോടി രൂപയ്ക്ക് വിൽക്കുന്നതിന് ഇടനിലക്കാരനുമായി കരാറുണ്ടാക്കി എന്നതാണ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള മറ്റൊരാരോപണം. എന്നാൽ ഇടനിലക്കാരനുമായി ഇത്തരത്തിലൊരു കരാറിൽ കർദിനാൾ ഒരിക്കലും ഒപ്പിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വില നിശ്ചയിച്ചിരിക്കുന്നത് രൂപതയുടെ കാനോനിക സമിതികളായ ഫിനാൻസ് കൗൺസിലും കൺസൾട്ടേഴ്സ് ബോഡിയുമാണ്. ഇടനിലക്കാരനുമായുള്ള കരാർ ഒപ്പിട്ടിരിക്കുന്നത് കർദിനാളിനെതിരെ ഈ വിഷയത്തിൽ നിലപാടുകൾ എടുത്തിരുന്ന സഹായ മെത്രാൻ തന്നെയാണ്. സ്ഥലത്തിൻ്റെ വിലക്കുറവ് കോട്ടപ്പടി എന്ന സ്ഥലത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഭൂമിയുടെ കച്ചവടത്തിൽ ഒത്തുതീർപ്പാക്കാം എന്ന ഇടക്കാല ധാരണകൾ ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികൾക്കപ്പുറം കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി എവിടെയും സ്ഥലം കാണാനോ വിൽക്കാനോ വില പറയാനോ ഒന്നും പോകുന്നില്ല എന്നത് എല്ലാവരും ഓർമ്മിക്കണം. ഇതെല്ലാം അതിൻ്റേതായ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് നിർവഹിക്കുന്നത്. അതിരൂപതയ്ക്ക് നഷ്ടമുണ്ടാകാത്ത വിധത്തിൽ ക്രയവിക്രയം നടത്തണമെന്നാണ് അവരും ആഗ്രഹിക്കുക. അതിനാൽ തന്നെ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയോട് ഇത്തരം ഇടപാടുകളെ ഒരിക്കലും നമുക്ക് കൂട്ടിക്കെട്ടാൻ സാധിക്കില്ല. കാരണം സഹായ മെത്രാൻ്റെ നേതൃത്വത്തിലാണ് ഇവയെല്ലാം നടക്കുന്നത് എന്നതിന് ആവോളം തെളിവുകളും സാക്ഷിമൊഴികളും ഇന്ന് ലഭ്യമാണ്. ഇവർ ഇടപെട്ട് നടത്തിയ ഇടപെടലുകളിലെ ഇടക്കാല ധാരണകളെക്കുറിച്ച് കർദിനാൾ
മാർ ജോർജ് ആലഞ്ചേരിക്ക് പൂർണ്ണമായും അറിയാമായിരുന്നില്ല എന്നതും ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടി വ്യാജപട്ടയമുണ്ടാക്കി എന്നത് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ സൽപ്പേരിനെ നശിപ്പിക്കുന്നതിന് കരുതിക്കൂട്ടിയുള്ള ഒരാരോപണം മാത്രമാണ്. അതേസമയം കൈവശ ഭൂമിയുടെ രേഖകളിൽ അപാകതകളുണ്ട് എന്ന് ഫിനാൻസ് ഓഫീസർ കൂരിയായെ അറിയിച്ചിരുന്നത് രേഖകളിലുണ്ട്. എങ്കിലും അത് വിറ്റ് കടം വീട്ടാം എന്ന് നൈയാമിക സമിതികൾ തന്നെ ഉപദേശിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അവ വിറ്റത്. അതോടൊപ്പം അതിരൂപതയുടെ 6 ഭൂമികൾ 36 തുണ്ട് ഭൂമികളായി വിഭജിച്ച് വിൽപ്പന നടത്തിയെന്ന് ആരോപിക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. ഭൂമി വിൽക്കുന്നതിന് ഇടനിലക്കാരനെ ഏൽപ്പിക്കുമ്പോൾ ആകെയുള്ള നിബന്ധന ആർക്കാണ് വിൽക്കുന്നത് എന്നത് അറിയിക്കണമെന്നത് മാത്രമായിരുന്നു. വിൽപ്പനയ്ക്ക് കരാറുറപ്പിച്ച ഒരു ഇടനിലക്കാരൻ അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വവും അനുദിന ക്രയവിക്രയങ്ങളിൽ ഇടപെടാത്ത കർദിനാളിൽ ആരോപിക്കുന്നത് എന്ത് യുക്തിയാണ്? വിൽക്കുന്നയാൾക്ക് ഉദ്ദേശിച്ച പണം ലഭിക്കുക എന്നതിനപ്പുറം വിൽക്കുന്ന വസ്തുവിൻ്റെ ഭാവിയെപ്പറ്റി ആകുലപ്പെടുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത്? ആദായ നികുതി വകുപ്പ് ചുമത്തിയ പിഴയാണ് സർക്കാർ കർദിനാളിന് നൽകിയ ക്ലീൻ ചിറ്റിനെ എതിർക്കുന്നവർ ഇപ്പോൾ എടുത്തുപയോഗിക്കുന്നത്. ആദായ നികുതി വകുപ്പ് രൂപതയുടെ മേൽ പിഴ ചുമത്തിയെന്നത് സത്യമാണ്. എന്നാൽ പ്രസ്തുത പിഴയ്ക്ക് ഭൂമി ഇടപാടുമായി അശേഷം ബന്ധമില്ല എന്നതാണ് യാഥാർത്ഥ്യം. രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവർ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാതിരുന്നതിനാലാണ് ഈ പിഴ അടയ്ക്കേണ്ടി വന്നത്. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻസ് കൗൺസിലും ഫിനാൻസ് ഓഫീസറുമാണ്. അവരുടെ കൃത്യവിലോപവും കൂടി കർദിനാളിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രൂപത പിഴയടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമുയർന്നാൽ അതിനുള്ള ഉത്തരം നികുതിക്ക് വിധേയമാകേണ്ടിയിരുന്ന ആദായം അനുഭവിച്ചത് രൂപതയായതുകൊണ്ടാണ് എന്നതാണ്. രൂപത ചെയ്യേണ്ടിയിരുന്ന ടാക്സ് റിട്ടേൺ കൃത്യമായി ചെയ്യാതിരുന്നതുകൊണ്ടാണ് രൂപതയ്ക്ക് ഇപ്പോൾ ആ തുക അടക്കേണ്ടി വരുന്നത്. ചുരുക്കത്തിൽ, വിമതരും ആലഞ്ചേരി പിതാവിൻ്റെ ശത്രുക്കളുമായവർ യാതൊരു ബന്ധവുമില്ലാത്ത ഈ കേസും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർദിനാളിനെ ഏത് വിധേനയും കുറ്റവാളിയാക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് വ്യാജരേഖകൾ ബന്ധപ്പെട്ടവർ ചമച്ചത്. അതീവ രഹസ്യമായി സീറോ മലബാർ സെനഡിന് കൈമാറിയ വ്യാജരേഖ കർദിനാളാണ് പരസ്യപ്പെടുത്തിയത് എന്നത് മറ്റൊരാരോപണമാണ്. എന്നാൽ ആ വ്യാജരേഖ അത്ര രഹസ്യമൊന്നുമല്ലായിരുന്നു എന്നതാണ് സത്യം. അത് പല വൈദികരുടെയും പക്കലുണ്ടായിരുന്നു. പല യോഗങ്ങളിലും അത് ചർച്ച ചെയ്തിരുന്നു. അതിൻ പ്രകാരം പ്രസ്തുത രേഖ ഉപയോഗിച്ച് പിതാവിനെ സഭാ സംവിധാനങ്ങളിൽ പലരും ബ്ലാക്ക്മെയിലും ചെയ്തിരുന്നു. രേഖകൾ തികച്ചും വ്യാജമാണ് എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഉറവിടം അന്വേഷിച്ചവരോട് ഏതോ കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിമതപക്ഷം മറുപടി നൽകിയത്. അതിനാൽ തന്നെ ആ രേഖകളുടെ പിന്നിലുള്ളവരെ കണ്ടെത്താനാണ് സീറോ മലബാർ സെനഡ് വ്യാജരേഖ പോലീസിന് കൈമാറിയതും കേസ് രജിസ്റ്റർ ചെയ്തതും. കമ്മീഷൻ റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്താനുള്ളവയല്ല. കമ്മീഷനെ ആര് നിയോഗിച്ചോ അവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത്. ആവശ്യമുള്ള കാര്യങ്ങൾ പ്രസ്തുത അധികാരികൾ അറിയിക്കേണ്ടവരെ അറിയിക്കും. അതാണ് സഭയുടെ സംവിധാനം. പരസ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ പരസ്യപ്പെടുത്തും. അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ വഴി റോമിൽ നിന്ന് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടുകൾ റോമാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പരസ്യപ്പെടുത്താൻ കർദിനാളിന് എങ്ങനെയാണ് സാധിക്കുക? സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ട് സഭാവിരുദ്ധ വിമത ചേരികൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് ഭൂമി വിവാദം. വളരെ ലളിതമായി പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പ് ആരുമറിയാതെ ഭൂമി വിൽപ്പന നടത്തി വലിയ കൊള്ളലാഭം ഉണ്ടാക്കിയെന്നും അതുവഴി രൂപതയ്ക്ക് നഷ്ടമുണ്ടായി എന്നുമൊക്കെ ആയിരുന്നു ആരോപണങ്ങൾ. വലിയ കോലാഹലങ്ങൾക്ക് വഴിതെളിച്ച ഈ സംഭവത്തിൽ വ്യാജ ആരോപണങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രസ്തുത കേസുകളിൽ അന്വേഷണം നടത്തിയ സംസ്ഥാന സർക്കാർ അന്വേഷണങ്ങളുടെ വെളിച്ചത്തിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. മാത്രവുമല്ല, അന്വേഷണ വസ്തുതകൾ ഉൾക്കൊള്ളുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുകയും ചെയ്തു. റോമൻ കത്തോലിക്ക പള്ളികൾക്ക് ബാധകമായ കാനൻ നിയമപ്രകാരവും അതിരൂപതയുടെ ചട്ടങ്ങൾ പ്രകാരവും
കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഭൂമി വാങ്ങാനും വിൽക്കാനും തീരുമാനിച്ചത് എന്നും ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിനാൻസ് കൗൺസിൽ ഉൾപ്പെടെ സഭയുടെ 3 ഭരണസമിതികളും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്നും ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും സർക്കാരിൻ്റെ സത്യവാങ്മൂലം പ്രസ്താവിക്കുന്നുണ്ട്. ഭൂമി വിവാദത്തിൻ്റെ ദിനരാത്രങ്ങളിൽ സീറോ മലബാർ സഭാതലവനെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും മുന്നിട്ടിറങ്ങിയ മാധ്യമങ്ങളുടെയും തൽപരകക്ഷികളുടെയും ആരോപണമുനകൾ ഒടിക്കുന്നതാണ് സർക്കാർ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലം എന്ന് ചുരുക്കം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറു പുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.